ട്രഡീഷണൽ എന്റർടൈൻമെന്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ടെക്നിക്കൽ സെക്ഷനാണ്. പണ്ടൊക്കെ കുട്ടികൾ മാവേലും പ്ലാവേലും ഒക്കെ കയറി കളിക്കുകയും പഴങ്ങൾ പറിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. ക്ലാസ്സുകളെല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് നെറ്റ്വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തായതുകൊണ്ട് തന്നെ നെറ്റ്വർക്ക് അന്വേഷിച്ച് മരത്തേലും കാട്ടിലും കുന്നിലും വീടിന്റെ പുറത്തും ടെറസയിലും ഒക്കെ കയറി ഇറങ്ങി നടക്കുകയാണ് നമ്മളുടെ കുട്ടികളും പേരന്റ്സും ടീച്ചേഴ്സും. നമ്മളെ കൊണ്ട് മൊബൈൽ നെറ്റ്വർക്കിന്റെ ശേഷി കൂട്ടുവാനോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഉള്ളിടത്തേക്ക് മാറി താമസിക്കുവാനോ ഒന്നും പ്രാക്ടിക്കൽ അല്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ അത് എന്തൊക്കെയാണെന്ന് ശ്രദ്ധിച്ച് അല്ലെങ്കിൽ അത്തരം ചില കാര്യങ്ങളിൽ കൂടെ എങ്ങനെ നമ്മുടെ മൊബൈലിനും നമുക്ക് ലഭിക്കുന്ന മൊബൈൽ നെറ്റ്വർക്ക് എങ്ങനെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്തെടുക്കാം, അതിനെ എങ്ങനെ മാക്സിമം ഉപയോഗിക്കാൻ പറ്റും, അത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് അല്ലെ എങ്ങനെയൊക്കെ നമുക്ക് നമ്മളുടെ ഫോണിലെ നെറ്റ്വർക്ക് ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ പറ്റും, ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ വളരെ നിസ്സാരമായി എന്ന് കരുതുന്ന ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് നമ്മുടെ ഫോണിലെ അല്ലെങ്കിൽ നമ്മുടെ ഗാഡ്ജറ്റിലെ നെറ്റ്വർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നെറ്റ് കിട്ടിയാലും നെറ്റ് സ്ലോ ആയാലും ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നമുക്ക് യാതൊരു മാർഗവുമില്ല. നമ്മുടെ കുട്ടികളുടെ മുന്നിലും അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെയും പേരന്റ്സിന്റെയും മുന്നിലുള്ള വലിയൊരു വിഷയം തന്നെയാണ് നെറ്റ്വർക്ക്. ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റൊരു നെറ്റ്വർക്കിലേക്ക് മാറിയുകൊണ്ടൊന്നും പലപ്പോഴും പരിഹാരമാകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ച് ചേഞ്ചുകൾ വരുത്തി ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരമുള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യണം. അതിനോടൊപ്പം തുടർന്നുള്ള എഡ്യൂക്കേഷനും ടെക്നിക്കലും ആയിട്ടുള്ള വീഡിയോകൾ ലഭിക്കുവാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്ന് ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. നമ്മുടെ ഡേറ്റ വളരെയധികം കൺസ്യൂം ചെയ്യുന്ന ഒരു കാര്യം ബ്രൗസറിന് അത് മറിഞ്ഞിടപ്പുണ്ട്. ഗൂഗിൾ ക്രോം ആണ് നമ്മുടെ ബ്രൗസറെങ്കിൽ അതിലെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നെറ്റ് കണക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ വളരെയധികം കൺസ്യൂം ചെയ്യും. അപ്പോൾ നമുക്കത് നോക്കാം. ഗൂഗിൾ ക്രോം എടുക്കുക, അതിലെ റൈറ്റ് സൈഡിലെ മൂന്ന് ബട്ടൺ അത് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് സെറ്റിംഗ്സിൻ്റെ ഒരു വിൻഡോ കിട്ടും. അപ്പോൾ ഈ സെറ്റിംഗ്സ് സെലക്ട് ചെയ്യുക, തുടർന്ന് നമുക്ക് കിട്ടുന്ന മെനുവിൽ നിന്ന് താഴോട്ട് വരിക. കുറച്ചുകൂടെ താഴോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് അവിടെ സൈറ്റ് സെറ്റിംഗ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ എടുത്തിട്ട് അവിടെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റോറേജ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം. എത്ര വിൻഡോസ് ആണ് ഇവിടെ ആക്റ്റീവായി കിടക്കുന്നത് നോക്കുക. നമ്മൾ ക്രോമിന് മുമ്പ് ഉപയോഗിച്ചിരിക്കുന്ന പല സൈറ്റുകളും ഇവിടെ ഓപ്പൺ ആണ്. ഇതെല്ലാം ഓരോ പ്രാവശ്യമായിട്ട് ഡേറ്റ കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണെങ്കിൽ നെറ്റ് കണക്ട് ചെയ്യുമ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഡേറ്റ യൂസ് ചെയ്യുന്നത് കുറഞ്ഞിരിക്കും. നമുക്ക് വേണ്ടുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ഡേറ്റ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ക്ലിയർ കൊടുക്കുക, തുടർന്ന് നമുക്ക് ബാക്കിലേക്ക് പോവുക. അപ്പോൾ ഇനി വീണ്ടും നമ്മൾ സ്റ്റോറേജ് സെറ്റിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ മുമ്പ് കണ്ട പോലെയുള്ള വിൻഡോസ് അല്ലെങ്കിൽ സൈറ്റുകൾ കാണാൻ പറ്റുന്നില്ല. അവിടെ എല്ലാം ക്ലീൻ ആയി കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പം ഇപ്രകാരം ചെയ്യുന്ന നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഡേറ്റ യൂസ് കുറയ്ക്കാനും നമുക്ക് ആവശ്യമുള്ള ഡേറ്റ ഫാസ്റ്റായിട്ട് ലഭിക്കാനും സഹായിക്കും. ഫോണിൻ്റെ സെറ്റിംഗ്സിൽ അത്യാവശ്യം വരുത്തേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് നമുക്ക് അടുത്തത് നോക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഫോണിൻ്റെ സെറ്റിംഗ്സ് എടുക്കുന്നു. ഇവിടെ റെഡ്മിയുടെ ഫോണാണെങ്കിൽ സിം കാർഡ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണുള്ളത്. അതിൽ അവിടെ നമുക്ക് രണ്ട് സിമ്മ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ നമ്മൾ നെറ്റ് യൂസ് ചെയ്യുന്ന ഏതാണ് സിമ്മ് സെക്കൻഡ് ആണെങ്കിൽ അത് എടുക്കുക. അതെടുത്തിട്ട് സിം കാർഡ് സെറ്റിംഗ്സ് അതിൻ്റെ അക്സസ് പോയിന്റ് നെയിംസ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കവിടെ കാണാം ജിയോയുടെ കണക്ഷൻ ആയതുകൊണ്ട് ജിയോ നെറ്റ് എന്ന് കാണാം. അതിൽ റൈസലിൽ ഒരു ആരോ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. തുടർന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ നമുക്കവിടെ സെർവർ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമുക്ക് www.google.com എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓക്കെ കൊടുക്കുക. കുറച്ചുകൂടെ താഴോട്ട് വന്നതിന് ശേഷം അവിടെ ഒതന്റിക്കേഷൻ ടൈപ്പ് സെലക്ട് ചെയ്യുന്നു. അവിടെ നമുക്ക് പല ഓപ്ഷനുകൾ വരുന്നു. അതിൽ നിന്ന് PAP എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് APN പ്രോട്ടോക്കോൾ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സാധാരണ രീതിയിൽ IP4 ആയിരിക്കും കിടക്കുന്നത്. നമുക്കത് ചേഞ്ച് ചെയ്ത് IP4/IP6 സെലക്ട് ചെയ്യണം. IP4/IP6 അതുപോലെ തന്നെ APN റോമിംഗ് പ്രോട്ടോക്കോളും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് IP4/IP6 സെലക്ട് ചെയ്യണം. തുടർന്ന് ബിയറർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, അവിടുത്തെ ഓപ്ഷൻ ആരോ ക്ലിക്ക് ചെയ്യുക. അൺസ്പെസിഫൈഡ് ആയിരിക്കും കിടക്കുന്നത്, നമ്മൾ LTE സെലക്ട് ചെയ്യുക. അവിടെ LTE മാത്രം സെലക്ട് ചെയ്താൽ മതി. താഴെ മോർ എന്ന് പറയുന്ന ഓപ്ഷനിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ സേവ് ഓപ്ഷൻ കിട്ടും. ഓക്കെ കൊടുക്കുക. അതല്ലാതെ ബാക്കടിച്ച് പുറത്തു പോകരുത്, അത് സേവ്ഡ് ആവത്തില്ല. സേവ് ആയെങ്കിൽ മാത്രമേ സെറ്റിംഗ് സേവ് ആയെങ്കിൽ മാത്രമേ അതിന്റെ പ്രയോജനം ഉണ്ടാകുകയുള്ളൂ, ആ ഒരു ചേഞ്ച് ഉണ്ടാവുകയുള്ളൂ. ഇപ്രകാരം മൊബൈലിൽ ചില ചേഞ്ചുകൾ വരുത്തി നമുക്ക് നെറ്റ്വർക്ക് കൂടുതൽ എഫിഷ്യന്റ് ആക്കാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനപ്പുറത്തേക്കുള്ള ചില മാർഗങ്ങളിൽ കൂടെയും നമുക്ക് തുടർന്നുള്ള വീഡിയോകളിൽ നെറ്റ് ഇംപ്രൂവ് ചെയ്യുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലേക്കാണ് പോകേണ്ടത്. അതിന് നമ്മുടെ കീബോർഡിൽ *#*#4636***** എന്ന് ടൈപ്പ് ചെയ്യണം. അപ്പോൾ *#*#4636**** എന്ന് ടൈപ്പ് ചെയ്യാം. ഇപ്രകാരം ടൈപ്പ് ചെയ്ത് കഴിയുമ്പം നമുക്ക് ഇങ്ങനെയുള്ള ഒരു വിൻഡോയാണ് കിട്ടുക. ഒട്ടുമിക്കവാറും എല്ലാ ഫോണിലും ഈ കോഡ് വർക്ക് ചെയ്യുന്നതായിരിക്കും.
തുടർന്ന് നമുക്ക് ഇപ്രകാരം ഒരു വിൻഡോ ആയിരിക്കും കിട്ടുക. ഇവിടെ നിന്ന് നമുക്ക് ഫോൺ ഇൻഫർമേഷൻ സെലക്ട് ചെയ്യണം. ഡ്യുവൽ സിം ആണെങ്കിൽ രണ്ടാമത്തെ സിം ആണെങ്കിൽ നമുക്ക് ഫോൺ ഇൻഫർമേഷൻ 2 സെലക്ട് ചെയ്താൽ മതിയാവും. ഇപ്രകാരം ഫോൺ ഇൻഫർമേഷൻ 2 സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ സെക്കൻഡ് സിം സ്ലോട്ടിലെ ഇൻഫർമേഷൻസ് ആണ് കിട്ടുന്നത്. അവിടുത്തെ സിമ്മും സിമ്മിൻ്റെ പേരും അതുപോലെ തന്നെ സിഗ്നൽ സ്ട്രെങ്തും ഒക്കെ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമുക്ക് വേണ്ട സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക്, ഏതാണ്ട് അതിൻ്റെ താഴെ മിഡിൽ ഭാഗത്തായിട്ട് സെറ്റ് പ്രിഫേർഡ് നെറ്റ്വർക്ക് സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് LTE/CDMA ഓട്ടോ മോഡ് വേണം സെലക്ട് ചെയ്യാൻ. അത് സെലക്ട് ചെയ്യുക. ഇതിൽ 4G യൂസ് ചെയ്യുന്നുണ്ട്. നമ്മൾ LTE/CDMA ഓട്ടോ മോഡാണ് സെലക്ട് ചെയ്യുന്നത്. തുടർന്ന് നമ്മൾ ബാക്കിലേക്ക് വരുന്നു. ഫോണ് റിഫ്രഷ് ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കുക. ഇപ്രകാരം ചെയ്യുമ്പോൾ ഡേറ്റ സ്പീഡിൽ കാര്യമായ വ്യത്യാസമുള്ളതായിട്ട് മനസ്സിലാകുന്നതാണ്. തുടർന്ന് കഴിയുമെങ്കിൽ ഫോൺ റീസ്റ്റാർട്ട് ചെയ്യുക. ഈ ചേഞ്ചെല്ലാം ഫോണിൽ വന്നിട്ടുണ്ടാവും. അതിനനുസരിച്ച് ഫോണിലെ ഡേറ്റ സ്പീഡ് ഇൻക്രീസ് ചെയ്തിരിക്കുന്നുണ്ടാവും. ഇവിടെ നെറ്റ് ബൂസ്റ്റ് ചെയ്യുന്നതിനുള്ള ചില കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തുള്ളൂ. ഇതിനപ്പുറത്തേക്ക് കുറച്ചും കൂടെ നമുക്ക് നെറ്റിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി തുടർന്നുള്ള വീഡിയോകളിൽ ചർച്ച ചെയ്യാം. വീണ്ടും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.